വളരെ പെട്ടെന്ന് എൽദോയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ പി ബാലചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്, ക്രിക്കറ്റ് പരിശീലകൻ. ശ്രീ പി ബാലചന്ദ്രൻ, ഇന്നത്തെ മത്സരത്തിൽ താങ്കൾ ഇന്ത്യക്കാണോ മുൻതൂക്കം കാണുന്നത്? എത്രത്തോളം കരുത്തരായ എതിരാളികളായി ദക്ഷിണാഫ്രിക്കയെ കാണേണ്ടതുണ്ട്? അല്ല, ഫൈനലിലെത്തിയ ദക്ഷിണാഫ്രിക്ക കരുത്തരല്ല നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാണ് അപ്പർ ഹാൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു പ്രധാന കാരണം ഇന്ത്യൻ സ്പിൻ ബോളിങ്ങിന്റെ ക്വാളിറ്റിയാണ്, അതൊന്ന്. അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാർ പൊതുവെ സ്പിൻ ബോളിംഗ് കളിക്കാൻ അത്ര പ്രഗത്ഭരല്ല എന്ന് മുമ്പ് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ബാർബഡോസ് പോലെയുള്ള ഒരു സ്ഥലത്താവുമ്പോ നമ്മൾ കഴിഞ്ഞ മാച്ചിലൊക്കെ ഒരു 140 റൺ ജയിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ സപ്പോസ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ടാർഗറ്റ് 170-180 ഫിക്സ് ചെയ്യേണ്ടി വരും. കാരണം ബാർബഡോസ് മറ്റുള്ള സ്പിന്നിങ് ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പിച്ചാണ്. പക്ഷെ എങ്കിൽ പോലും പിച്ചിന്റെ അവസ്ഥ ഏതായാലും അത് നന്നായിട്ട് ഭംഗിയായിട്ട് ബോൾ ചെയ്യാനുള്ള മികവ് കുൽദീപ് യാദവ് പ്രത്യേകിച്ചും അതുപോലെ തന്നെ അക്ഷർ പട്ടേലും ഈ ടൂർണമെന്റിലുടനീളം കാണിച്ചിട്ടുണ്ട്. അതായത് ഫൈനലിലും വിജയത്തെ നിർണയിക്കുക ബോളർമാർ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, കാരണം ഈ ടൂർണമെന്റ് റൈറ്റ് ത്രൂ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഈ വേൾഡ് കപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ബൗളർമാരുടെ ടൂർണമെന്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഒരു ഒരു മാച്ചിൽ പറ്റിയാണ് 200 മേലെ സ്കോർ പോയിട്ടുള്ളത്. അതോടൊപ്പം ഈ താരങ്ങളുടെ പ്രകടനത്തെ സംബന്ധിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. തുടർച്ചയായി ഫോമിലേക്ക് വരാത്ത താരങ്ങളെയും നമ്മൾ നിലനിർത്തുകയാണ് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ അതിനോടുള്ള വിരാട് കോഹ്ലി ഉദ്ദേശിച്ചാണ് നമുക്ക് പറയാവുന്നുള്ളത്. അല്ലാതെ വേറെ താരങ്ങൾ എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും അല്ലെങ്കിൽ മറ്റ് സൂര്യകുമാർ യാദവും എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ശിവം ഡ്യൂബയെ നമുക്കൊരു താരം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒരു തുടക്കക്കാരൻ മാത്രമാണ്. വിരാട് കോഹ്ലിയുടെ ഒരു ഇഷ്യൂ ആണുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഈ ടൂർണമെന്റിൽ ഇത്രയും 7 ഇന്നിംഗ്സോ 8 ഇന്നിംഗ്സോ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം ഒന്ന് പരീക്ഷിക്കാവുന്നതാണെന്ന് തോന്നാറുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ടീമിൽ നിന്ന് മാറണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നിലവാരമുള്ള ബാറ്ററാണ്. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ന്യൂ ബോളിൽ ഇറക്കാതെ ഒരു 2 റൗണ്ട് ഇപ്പോ പന്തിനെ 1 റൗണ്ടായിട്ടാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2 റൗണ്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലിയുടെ പഴയ സ്ഥാനമായ 1 റൗണ്ടില് വിരാട് കോഹ്ലി ഇറക്കി 2 റൗൺ നമ്മുടെ സൂര്യകുമാർ യാദവും പിന്നീട് ഋഷഭ് പന്ത് എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാറ്റിങ്ങിന് ഡെപ്തും കൂടിയ പോലെ ഫീൽ ഉണ്ടാവും. ഇതിപ്പോ 3rd സ്ഥാനം കഴിഞ്ഞാൽ തുടർച്ചയും പിന്നെയുള്ളത് മുഴുവൻ ഓൾറൗണ്ടർമാരാണ്. പക്ഷെ ഈ ടൂർണമെന്റ് ഓൾറൗണ്ടർമാരുടെ കോൺട്രിബ്യൂഷൻ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആ കോഹ്ലിയുടെ ഫെയിലിയറിന്റെ ഒന്നും ക്ഷീണം അറിയാതെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. ശരി, വളരെ നന്ദി ശ്രീ പി ബാലചന്ദ്രൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇന്ത്യക്ക് തന്നെയാണ് പ്രതീക്ഷ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം പൊതുവേ പ്രകടനം എതിരാളികളെ ചെറുതായി കാണേണ്ടതില്ല, കാരണം ഫൈനലിലേക്ക് എത്തുന്ന 2 ടീമുകളും ഒരുപോലെ മികവുറ്റവർ ആയിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ കളി മികവിൽ ഇന്ത്യയാണ് അല്പം മുന്നിൽ എന്ന് തന്നെയാണ് അദ്ദേഹവും നിരീക്ഷിക്കുന്നത്.